ബി ജെ പി ഒഴിവാക്കിയെടുപ്പ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബി ജെ പി ഒരു ചർച്ചയ്ക്കുമില്ല, ഒരു രക്തസാക്ഷി പരിവേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് സന്ദീപ് വാര്യർക്ക് നൽകണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു ബി ജെ പി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആ പുറത്താക്കലില്ലാതെ തന്നെ നേരിട്ട് കോൺഗ്രസിലേക്ക് പോകാൻ ഇപ്പോൾ ഒടുവിൽ സന്ദീപ് വാര്യർ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. ബി ജെ പി ഇതിനോട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ അതോ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വിട്ടുകളയുകയാണോ? ബി ജെ പി സന്ദീപ് വാര്യരെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനമാണ് നേരത്തെ തന്നെ കൈക്കൊണ്ടത്. അതാണ് അവർ നടപ്പാക്കി വരികയും ചെയ്യുന്നത്. അതായത് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോവുകയും കോൺഗ്രസിൽ ചേരുന്നതിനുള്ള പ്രഖ്യാപനം വരും മുൻപ് കോൺഗ്രസ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് സന്ദീപ് വാര്യരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയൊന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത്. കാരണം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ അനിവാര്യമല്ല എന്ന ഒരു പ്രതീതിയാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അടക്കം സമീപകാലത്തെ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെയുള്ള ഒരു പ്രതികരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത്, അതും പ്രത്യേകിച്ചും പാലക്കാട് ഇലക്ഷൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ജില്ലയിൽ ഇത്തരത്തിലൊരു ബി ജെ പിക്ക് അകത്തുനിന്നുള്ളൊരു കലഹം ബി ജെ പിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിക്ക് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടുതലായി വോട്ടർമാരിലേക്ക് എത്തി പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട അവസരത്തിൽ പാർട്ടി ഈ വിഷയത്തിൽ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ പല ഘട്ടത്തിലും ബി ജെ പിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബി ജെ പി ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത്. അന്ന് സന്ദീപ് വാര്യർ പരസ്യമായ ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് വിവിധ സമുദായത്തിൽപ്പെട്ടവരെ ഭക്ഷണത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാട്, അത് അന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വീകരിച്ച പരസ്യ നിലപാട്, ബി ജെ പി സ്വീകരിച്ച ഒരു ക്യാമ്പയിൻ്റെ എല്ലാം വിരുദ്ധമായ ഒരു പ്രതികരണമായിരുന്നു. അത് സന്ദീപ് വാര്യരെ ബി ജെ പിക്ക് അകത്ത് വലിയ തോതിൽ, അത് ആർ എസ് എസിന്റെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ സന്ദീപ് വാര്യരുടെ ഈ നിലപാട് അന്ന് പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിനെല്ലാം ശേഷം അന്നെല്ലാം സന്ദീപ് വാര്യർ ബി ജെ പിയുടെ സംസ്ഥാന വക്താവായിരുന്നു. പിന്നീട് സന്ദീപ് വാര്യർ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഈ ഇതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഹലാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വിവാദത്തിന് ശേഷം സന്ദീപ് വാര്യറും സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് ഷാജ് കിരണുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയിൽ, ഷാജ് കിരണുമായി കർണാടകയിലെ മന്ത്രിയുമായി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പുറത്തു വരുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബി ജെ പി നേതാക്കൾക്കുള്ള പങ്ക് എല്ലാം ആത്തരത്തിൽ വിമർശന വിധേയമായ വിഷയമായിരുന്നു സന്ദീപ് വാര്യരും ഷാജ് കിരണുമായി ബന്ധപ്പെട്ട ഫോട്ടോ പുറത്തു വന്നത്. ഇതോടെയാണ് സന്ദീപ് വാര്യരെ സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തിയത്. അതിനുശേഷം ഏറെക്കാലം സന്ദീപ് സജീവമായി ഉണ്ടായിരുന്നില്ല. പിന്നീട് സംസ്ഥാന അധ്യക്ഷനെല്ലാം മുൻകൈ എടുത്താണ് സന്ദീപിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം മുന്നോട്ട് കൊണ്ടുവരികയും സന്ദീപിന് ഷൊർണൂരിൽ സീറ്റ് നൽകുകയെല്ലാം ചെയ്തിരുന്നു. പിന്നീട് സമീപകാലത്താണ് സന്ദീപ് വാര്യരെ ബി ജെ പിയുടെ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവന്നത്. അതായത് സന്ദീപിനെ വീണ്ടും പാർട്ടിയിലെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുമായി ഇടയുന്നത്. അത് പാലക്കാട്ടിലെ സംസ്ഥാന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അത് പരസ്യമായതും സംസ്ഥാന നേതൃത്വവുമായി വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോയതും. എന്തായാലും ഈ വിഷയങ്ങൾ ബി ജെ പിയെ കടുത്ത പ്രതിരോധത്തിലാക്കി. അപ്പോഴെല്ലാം ബി ജെ പി ഇപ്പോൾ പരസ്യമായി സ്വീകരിക്കുന്ന നിലപാട് സന്ദീപിനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോയാൽ മതി, തെരഞ്ഞെടുപ്പിന് ശേഷം സന്ദീപിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാമെന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് സന്ദീപ് തന്നെ പുറത്തേക്ക് പോകുന്നത്. ഒരു തരത്തിൽ സന്ദീപിന് ഇപ്പോൾ കൂടുമാറാൻ പറ്റിയ ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൂർണ്ണമായും ബി ജെ പിയെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് പോകേണ്ടി വരും. കാരണം ഇടതുപക്ഷവുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഇടത് ആശയങ്ങൾ, ഐഡിയോളജി എല്ലാം സ്വീകരിക്കേണ്ടി വരും തുടങ്ങിയ ഒട്ടേറെ നിരവധി ആശയപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിലേക്ക് എത്തുകയാണെങ്കിൽ പ്രഥമമായും അദ്ദേഹത്തിന് ബി ജെ പിയുടെ ആശയങ്ങളെ, അടിസ്ഥാനപരമായ ബി ജെ പിയുടെ ആശയങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ വരും. ശരി, എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. കാരണം അവഗണിക്കാൻ തീരുമാനിച്ചതാണ് ദിവസങ്ങൾക്ക് മുൻപേ സന്ദീപിനെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് സന്ദീപ് വാര്യരും അല്പസമയത്തിനകം തന്നെ എത്താം, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകാം.